വെൽക്കം ടു കാന്റില ഫിസിക്സ് അക്കാഡമി. ഇതിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്ററ്റ് കാറ്റഗറി വണ്ണ് ഒക്ടോബർ 2018 നടന്ന പരീക്ഷയിലെ എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു ഡിസ്കഷൻ ആണ്. നമ്മുടെ ഒരു ഫ്രീ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ അടുത്ത 61-ാമത്തെ എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ വരുന്ന 61-ാമത്തെ പ്രോബ്ലം നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. കോളറ പരത്തുന്ന ജീവികളാണ്. ഓപ്ഷൻസ് ബാക്ടീരിയ, ഓപ്ഷൻ ബി ഫംഗസ്, ഓപ്ഷൻ സി പ്ലാസ്മോഡിയം, ഓപ്ഷൻ ഡി വൈറസ്. ആൻസർ ഓപ്ഷൻ എ ബാക്ടീരിയ. ക്വസ്റ്റ്യൻ നമ്പർ 62. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം അനുശാസിക്കുന്ന പകൽ സമയങ്ങളിലെ ശബ്ദപരിധി എത്രയാണ്? ഓപ്ഷൻ എ 30 ഡെസിബൽ, ഓപ്ഷൻ ബി 50 ഡെസിബൽ, ഓപ്ഷൻ സി 55 ഡെസിബൽ, ഓപ്ഷൻ ഡി 45 ഡെസിബൽ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 45 ഡെസിബൽ. ക്വസ്റ്റ്യൻ നമ്പർ 63. പോയിന്റ് കാലിമാർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ കർണാടകം, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, തമിഴ്നാട്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 64. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈജ്ഞാനിക വികാസം സംബന്ധിച്ച വിലയിരുത്തലിൽ ഉൾപ്പെടുത്താത്തത് ഏതാണ്? ഓപ്ഷൻ എ പഠന പ്രക്രിയ വിലയിരുത്തൽ, ഓപ്ഷൻ ബി സർഗാത്മക ശേഷി വിലയിരുത്തൽ, ഓപ്ഷൻ സി പോർട്ട്ഫോളിയോ വിലയിരുത്തൽ, ആൻഡ് ഓപ്ഷൻ ഡി ടേം വിലയിരുത്തൽ. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ അതിന്റെ ആൻസർ എന്താണ്? സർഗാത്മക ശേഷി വിലയിരുത്തലാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അറുപത്തിയഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. 4-ാം ക്ലാസ്സിലെ പരിസര പഠനവുമായി ബന്ധപ്പെട്ട് അധ്യാപിക തയ്യാറാക്കിയ ഫോർമാറ്റിന്റെ ഭാഗമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് ആസൂത്രണത്തിന്റെ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രശ്നം, പ്രക്രിയ, ആശയം, പ്രക്രിയാശേഷികൾ, മൂല്യങ്ങൾ, മനോഭാവങ്ങൾ, പ്രയോഗ തലം, സർഗാത്മക തലം. ഓപ്ഷൻ എ യൂണിറ്റ് ആസൂത്രണം, ഓപ്ഷൻ ബി വാർഷികാസൂത്രണം, ഓപ്ഷൻ സി ദൈനംദിനാസൂത്രണം, ഓപ്ഷൻ ഡി വിലയിരുത്തൽ. ക്വസ്റ്റ്യൻ നമ്പർ 66. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽനിക്കോ. ഇത് ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നതാണ്? ഓപ്ഷൻ എ ഇരുമ്പ്, നിക്കൽ, സിങ്ക്, കൊബാൾട്ട്. ഓപ്ഷൻ ബി ഇരുമ്പ്, നിക്കൽ, അലുമിനിയം, കൊബാൾട്ട്. ഓപ്ഷൻ സി ഇരുമ്പ്, നിക്കൽ, ടിന്ന്, കൊബാൾട്ട്. ഓപ്ഷൻ ഡി ഇരുമ്പ്, സിങ്ക്, അലുമിനിയം, കൊബാൾട്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ്, ഇരുമ്പ്, നിക്കല്, അലുമിനിയം, കൊബാൾട്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ കൂട്ടം ഏതാണ്? ഓപ്ഷൻ എ വൈറ്റമിൻ എ, വിറ്റാമിൻ ബി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ഓപ്ഷൻ ബി വിറ്റാമിൻ എ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ഓപ്ഷൻ സി വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. ഓപ്ഷൻ ഡി വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി, വിറ്റാമിൻ കെ. ആൻസർ ഓപ്ഷൻ സി, വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ. 68. ഭൂമിയുടെ ഭ്രമണ ദിശ എവിടെ നിന്നും എങ്ങോട്ടാണ്? ഓപ്ഷൻ എ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്, ഓപ്ഷൻ ബി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട്, ഓപ്ഷൻ സി വടക്ക് നിന്ന് തെക്കോട്ട്, ഓപ്ഷൻ ഡി തെക്ക് നിന്ന് വടക്കോട്ട്. ആൻസർ ഓപ്ഷൻ എ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. 69. ആനകളെ സംരക്ഷിക്കുന്നതിനായി നടപ്പിലാക്കിയ പ്രത്യേക പദ്ധതിയായ പ്രോജക്ട് എലിഫന്റ് നടപ്പിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1992, ഓപ്ഷൻ ബി 1993, ഓപ്ഷൻ സി 1994, ഓപ്ഷൻ ഡി 1995. ആൻസർ ഓപ്ഷൻ എ 1992. ക്വസ്റ്റ്യൻ നമ്പർ 70. പരിസര പഠനത്തിൽ അന്വേഷണാത്മക പഠനത്തിന്റെ ഭാഗമായി കുട്ടികൾ ഗ്രൂപ്പുകളായി പരീക്ഷണ കുറിപ്പുകൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. ഇത് അന്വേഷണാത്മക പഠനത്തിന്റെ ഏത് ഘട്ടത്തിൽ ഉൾപ്പെടുന്നു? ഓപ്ഷൻ എ എൻഗേജ്, ഓപ്ഷൻ ബി എക്സ്പ്ലെയിൻ, ഓപ്ഷൻ സി എക്സ്പ്ലോർ, ഓപ്ഷൻ ഡി എക്സ്റ്റെൻഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, എക്സ്പ്ലെയിൻ. ഓക്കെ, അപ്പൊ 70 ക്വസ്റ്റ്യൻസിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ നോക്കാം.
അടുത്ത വീഡിയോയില് ബാക്കി 10 ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത വീഡിയോ നമുക്ക് തൊട്ടടുത്ത നിമിഷം തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മുടെ മൊത്തം വീഡിയോസിന്റെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ കയറുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ വീഡിയോസിന്റെ സൊല്യൂഷൻസ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്നും കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ മറ്റ് വീണ്ടും കാണാം.